അഭിപ്രായം ചെകുത്താൻ തന്നെയാണ് അയാൾക്ക് അർഹിക്കുന്ന പേര്. ചെകുത്താനെ പിടിച്ച് ജയിലിട്ടിട്ട് ജയിലിട്ടാ പോലെ അയാളെ കരിങ്കൽ തുറങ്കലിൽ അടയ്ക്കണം. എന്താ ശരിയല്ല മാവാ? ഞാൻ പറഞ്ഞില്ലേ എന്നെ ഇവർക്ക് വലിയ കാര്യമാ, ഒന്ന് തല്ലണമെങ്കിലും ഞാൻ തന്നെ വേണം. എന്താ ചെയ്യാ? സൈക്കോളജിക്കലി ബഗറാണ്. മനുഷ്യ രക്തം കുടിക്കുന്ന ഒരു DTS രക്തരക്ഷസായാണ് മോഹൻലാൽ. അവിടെ ആർമി ഒരു വേഷത്തിൽ പോയി പറഞ്ഞ അയാള് ശരിക്കും പറഞ്ഞ റാങ്കിലുള്ള ആളാണ്. അയാൾ അവളുടെ അയാളുടെ ഔദ്യോഗിക ദൗത്യത്തിന് വേണ്ടിയാണ് അവിടെ പോയത്. അതൊന്നും പക്ഷെ ഇവൻ അറിയില്ല. ഈ ഇട്ടിക്കണ്ടപ്പൻ ചിലത് അറിയണം. അയാൾ അവിടെ പോയിട്ട് വെറുതെ പോയതൊന്നുമല്ലല്ലോ. വിശ്വശാന്തി ഫൗണ്ടേഷൻ, അയാളുടെ അച്ഛന്റെ അമ്മയുടെയും പേരിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അതിൽ നിന്ന് അയാള് അവിടത്തെ ദുരിതം കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരു 3 കോടി രൂപ അയാള് പുള്ളിയെ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. ജനങ്ങളുടെ കൈയില് കിട്ടാൻ വേണ്ടി അങ്ങനെ ഇങ്ങോട്ട് നക്കാപ്പിച്ച കൊടുത്തിട്ട് കേമത്തൻ ചമഞ്ഞ് നടക്കുന്നവർ, അത് തികഞ്ഞ അല്പത്തരമാണ്, അന്തസ്സില്ലായ്മയാണ്. ഈ പറഞ്ഞ ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ ആളിനെ കൊണ്ട് ഈ നാട്ടുകാർക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അച്യുതൻ നമ്പിയാരോ കൊടുക്കില്ല, എന്നാ കൊടുക്കാൻ സന്മനസ്സുള്ളവരെ പുച്ഛിക്കുകയും ചെയ്താലോ? അതായത് പട്ടി പുല്ല് തിന്നുകയില്ല, പശുവിനൊട്ട് തീറ്റിക്കുകയില്ല. അവനെന്തിനാ ഈ മോഹൻലാലിനെ പോലുള്ള ആളെ കുറ്റം പറയാനുണ്ടാവും? ശീലായിപ്പോയി. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ഒരു വ്യക്തിയെയും അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. എന്ത് തെമ്മാടത്തരം കാണിക്കാവുന്നു തെണ്ടികൾ. അദ്ദേഹം ഒരു നടനാണ്, അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കേരള പോലീസ് കേസെടുത്തതിന് തികച്ചും ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്, അങ്ങനെ ചെയ്യണം. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ. പണിയെടുത്ത് തിന്നണെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. അമ്മയുടെ സ്ഥാനത്ത് ഒരു കാരണവർ വന്നപ്പോഴേക്കും കാര്യങ്ങൾ നോക്കാൻ നടപടിയായി തുടങ്ങി. എന്തെങ്കിലും സംഭവിച്ചാലും റിയാക്ട് ചെയ്യാനായിട്ടും അല്ലെ ചോദിക്കാൻ ആളുണ്ട് എന്ന ലെവലിലുള്ള ആരെങ്കിലും നമ്മുടെ തലയെ കയറാൻ വന്നാൽ കുറുപ്പ് അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ വിടും.